Dr. Prasanna Madam. Teacher ready to in the Padana Kayadi the PMI Gertu. But teacher of others, Sri Maya, Nada Anavada in the Padana Bodhi. Churikiya Samaya. I am going to say something. രാത്രി ടോപ്പിക് ഇന്നലെ വൈകുന്നേരം പറഞ്ഞു വോയിസ് ഡിസെന്റ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ സർവവ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല എതിർപ്പിന്റെ ശബ്ദം ഈ എതിർപ്പിന്റെ ശബ്ദം പ്രത്യേകിച്ച് 18-20 വയസ്സ് പ്രായത്തിൽ കുറച്ചുകൂടെ കനമുള്ളതാണ് കാരണം എതിർക്കാനുള്ള മനോഭാവം എന്തിനേയും എതിർക്കാനുള്ള മനോഭാവം എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള മനോഭാവം അറിയാതെ നമ്മൾ ബയോളജിക്കലി നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്ന ഒരു പ്രായമാണ് 18-20 അപ്പൊ സത്യത്തിൽ ആ പ്രായത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് അപ്പോ ഉറപ്പാണ് എതിർപ്പിന്റെ ശബ്ദത്തിന് ഇവിടെ വളരെ ഖനമുണ്ടാവും അപ്പോ പക്ഷെ ഈ എതിർപ്പിന്റെ ശബ്ദം ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ അത് പ്രതിധ്വനിക്കണമെങ്കിൽ വിയോജിപ്പിനോടുള്ള ഒരു യോജിക്കാനുള്ളൊരു മനസ്സ് അപ്പുറത്തും ഉണ്ടാവും വിയോജിപ്പിനോടുള്ളൊരു യോജിപ്പ് അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവം വിയോജിക്കുന്നവരോട് യോജിക്കാനുള്ള ഒരു മനസ്ഥിതി കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അതാണ് ഈ വോയിസിംഗ് ഡിസെന്റിന്റെ ആദ്യം നമ്മൾ പറയുന്നത് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ചോദ്യം ഇതാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എങ്ങനെ ഇതാണ് ആദ്യത്തെ ചോദ്യം നാലുത്തരം ഉത്തരം ഞാൻ പറയും ഒന്ന് ജോളി വെച്ച സയനൈഡ് അറിയാതെ കഴിച്ചു രണ്ട് നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയതിൽ മനമുണ്ട് മൂന്ന് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും വിട്ടുപോയതിൽ പ്രതിഷേധിച്ചു ഈ മൂന്ന് ഉത്തരങ്ങളെ നിങ്ങൾക്ക് ഏത് ഉത്തരം വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം ഗാന്ധി എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം ഇതേ അവസ്ഥ പി എസ് സിക്ക് വരാറുണ്ട് ഉള്ള ഉത്തരം ഒന്നും ശരിയല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും നമുക്ക് വേറെ ബോധ്യമുണ്ട് ഇത് തെറ്റാണ് എന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും അപ്പൊ ഏതെങ്കിലും ഒരു ഉത്തരം ടിക്ക് ചെയ്താൽ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടും എന്നുള്ളൊരു സാമാന്യ യുക്തി ഇപ്പൊ പി എസ് സിക്ക് ആളുകൾ പ്രയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതല്ല ശരി ഉത്തരം ഇതൊന്നുമല്ല ശരി ഉത്തരം
രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്താ പറയുന്നത്, എന്താണ് വിയോജിപ്പിനോടുള്ള യോജിപ്പ്. ഇത് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എടുക്കും എന്നുള്ളത്, ഇതല്ല ഉത്തരം. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതാണ് നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ആള് വെടിവെച്ച് കൊന്നതാണ് എന്ന ഉത്തരം നമുക്ക് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിലും അത് ഇതിലില്ലാത്തതോളം കാലം അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് ഇല്ല. വിയോജിപ്പാണുണ്ട് നമുക്ക്, പക്ഷെ അത് രേഖപ്പെടുത്താനുള്ള സ്പേസ് തന്നെ ആ സ്പേസ് നമുക്കില്ല. അവിടെയാണ് എന്നാൽ ഇത് തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ട്, അതുമില്ല. വരേന്ദ്രനേക്കാൾ പറഞ്ഞാൽ കടുകയിൽ പറഞ്ഞ പോലെ അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ നാം മൗനം കുടിച്ചിരിക്കുന്നു. വരേന്ദ്രനേക്കാളിന്റെ സന്ദർശനം എന്ന് പറയുന്ന ഒരു കവിത, ഒരു ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ചുള്ളിക്കാരന്റെ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലഹരി എന്നുള്ള ഒരു സാധനമായിരുന്നു ക്യാമ്പസുകളിൽ. മഹാരാജാസിന്റെ ക്യാമ്പസുകളിലൊക്കെ ചുള്ളിക്കാട് ഓടി നടന്ന് കവിത ചൊല്ലിയിരുന്ന കാലം, അത് കേരളത്തിലെ മൊത്തം ക്യാമ്പസുകൾ ഏറ്റെടുത്തിരുന്ന കാലം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറയിൽ മൗനം കുടിച്ചിരിക്കുന്നു. നമ്മൾ മൗനം ഇങ്ങനെ പിടിച്ചിരിക്കുക. ഈ മൗനത്തിന്റെ മൗനത്തിൽ നിന്ന് നമ്മൾ എന്നാണ് പുറത്തു കിടക്കുക? ഫാസിസത്തിൽ, ജർമ്മനിയിൽ ഫാസിസം വളർന്നത് ഈ ഗ്യാസ് ചാമ്പറിൽ. ജൂതന്മാരെ കൃത്യമായി കൊന്നൊടുക്കുന്നുണ്ട്, വംശഹത്യ നടത്തുന്നുണ്ട്, എല്ലാം എന്താ പറയുക, കുറെ പേര് കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും അവിടുത്തെ മധ്യവർഗം മൗനം അവലംബിച്ചു എന്നതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റായ ഹിറ്റ്ലർ വളർന്നു. മൗനമാണ്, ഈ മൗനമാണ് ഏത് കാലത്തും ഫാസിസത്തെ വളർത്തിയിട്ടുള്ളത്. ഫാസിസം വരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് സെൽഫി എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് അതിന് എത്ര ലൈക്കും കമന്റും കിട്ടുന്നു എന്ന് നോക്കിയിരുന്നത് കൊണ്ടൊന്നും ഫാസിസം വരാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫി എടുക്കാം, ഫാസിസം വരുന്നു പറയാം, എത്ര ലൈക്ക് കിട്ടുന്നു നോക്കാം, എത്ര കമന്റുകൾ വരുന്നു നോക്കാം, ചിലപ്പോ കുറച്ച് ഫാസിസ്റ്റുകൾ അടിയിൽ വന്ന് ചെറിയ അഭിഷേകം ചെയ്യാം, അതും കിട്ടും, എന്നാലും മൗനം വഴിയില്ല എന്ന് പറയുന്ന ആളുകൾ അവിടെയാണ്. വിയോജിപ്പിനോട്, ആ വിയോജിപ്പ് നമ്മൾ എങ്ങനെ പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും മൗനം വഴിയില്ല. ഞാനൊരു കഥ പറയാം. പഠിത്ത ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വന്നത്, സൗത്ത് ആഫ്രിക്കയിൽ ഒരു രണ്ടാം ക്ലാസ് കുട്ടി ടീച്ചർ ഹോംവർക്ക് വെച്ച് കൊടുത്ത ചോദ്യത്തിന് ഉത്തരം ഒക്കെ നോക്കി ടീച്ചർ വന്ന് എല്ലാവർക്കും ആ വർക്ക് ബുക്ക് തിരിച്ചു കൊടുത്തു. ചോദ്യമിതായി, കണ്ണിൽ നമ്മളെ കരയിപ്പിക്കുന്ന ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിളോ അതിന്റെ പേരെഴുതാനാ പറഞ്ഞത്. ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിളോ. അപ്പൊ എല്ലാ കുട്ടികളും എഴുതിയിട്ടുണ്ട്, 20-ൽ 20 മാർക്ക്. അപ്പോ ഒരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എത്ര മാർക്ക്? 20 നിന്റെ ഉത്തരം എന്താ? ഉള്ളി, ഓണിയൻ. ഓക്കെ, വെരി ഗുഡ്. ഇരുന്നു വേറെ കുട്ടിയെ എനിക്ക് ചോദിച്ചു, നീ എന്താ ഉത്തരം എഴുതിയത്? ഞാൻ പെപ്പർ, കുരുമുളക്. എരിവരും, വെരി ഗുഡ്. ഇരുന്നു വേറൊരാൾ ചോദിച്ചു, നിനക്ക് എത്രയാ മാർക്ക്? എനിക്ക് 0. എന്തായിരുന്നു നിന്റെ ഉത്തരം? തേങ്ങ. തേങ്ങ എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഷെയ്ക്ക് എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ കളിയാക്കി കുട്ടി ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൾ അവരോട് കംപ്ലൈന്റ് ആയി, ഈ ടീച്ചറുടെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് പയ്യൻ.
ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടി എന്താ ചിന്തിച്ചാൽ ഒരു തേങ്ങ എടുത്തിട്ട് ടീച്ചറുടെ കുട്ടീനെ ഒരു വെട്ട് തലക്കി തല തണ്ട് വലുതായി അവൻ തേങ്ങിക്കഴിഞ്ഞു പ്രിൻസിപ്പളുടെ മുമ്പിൽ കംപ്ലൈന്റ് പ്രിൻസിപ്പൾ ചെന്നത് ടീച്ചറുടെ ഭാഷയിൽ തേങ്ങ കരയിപ്പിക്കില്ല സാറേ അത് ഞാൻ ഉത്തരവാദിയല്ല അപ്പൊ ഇപ്പൊ കരയുന്നു കരയുന്നുണ്ടെങ്കിൽ എനിക്ക് 20 മാർക്ക് തരണം കരയിപ്പിക്കുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിളോ എന്നാണ് ചോദിച്ചത് കരയുന്നുണ്ടെങ്കിൽ എനിക്ക് 20 മാർക്ക് തരണം ഇല്ലെങ്കിൽ ബാക്കിയുള്ള തേങ്ങ കൊണ്ട് ഞാൻ നിങ്ങളൊക്കെ തരക്കേറി നിങ്ങളൊന്നും കരയരുത് അലച്ചോ അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയെ പ്രൂവ് ചെയ്യാൻ ആ കുട്ടി മൗനം വേണ്ടി ഇനി 20 മാർക്കിന് വേണ്ടി പലരും തേങ്ങ അറിയുന്നുണ്ട് അത് വേറെ കാര്യം 0 മാർക്ക് കിട്ടാൻ വേണ്ടി 20 മാർക്ക് കിട്ടാൻ വേണ്ടി ആരെ തിരക്കേണ്ട വീട്ടിൽ നോക്കിയിട്ട് തേങ്ങയിട്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മൗനം എങ്ങനെ വെടിയുന്നു എന്നുള്ളതാണ് ആ കുട്ടി ചെയ്തത് ശരിയോ തെറ്റോ അതിന്റെ നിയമവശം അതൊക്കെ വേറെ പക്ഷെ പ്രതിഷേധിക്കാനുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വൈലോപ്പള്ളി പറഞ്ഞത് ശബ്ദസാധാരണം അത് അലവല്ലട്ടെ വാണിൽ എന്നാണ് എല്ലാ സ്ഥലങ്ങളിലും ശബ്ദങ്ങൾ അലവല്ലട്ടെ ശബ്ദങ്ങളുണ്ട് ഈ ഒരൊച്ച എന്ന് പറയുന്നത് ശബ്ദം കാഴ്ചയുടെ പോലെയല്ല നിങ്ങൾക്ക് നോക്കൂ ഇവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്രയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഫാൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് മറ്റ് പലതിൻ്റെയും ശബ്ദങ്ങൾ ഓരോരുത്തരും അവരവരുടെ പ്രതിഷേധവും പ്രതികരണങ്ങളും ആയിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഓരോ ജീവികളും രാത്രിയൊക്കെ ശബ്ദം കൂടുതൽ വരും ആ ശബ്ദത്തിന്റെ ഒപ്പം നമ്മുടെ ശബ്ദം കൂടി വരാനല്ലാതെ എല്ലാ ശബ്ദവും നിലച്ചിട്ട് ഞാൻ ശബ്ദം പറയാമെന്ന് പറഞ്ഞിരുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സത്യത്തിൽ നിശബ്ദരാവാൻ നിങ്ങൾക്ക് ആരും അനുവാദം തന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഇവിടെയാണ് പണ്ട് വയലാറിലൊക്കെ നമ്മുടെ കാവ്യ സംസ്കാരം എടുത്തു നോക്കുകയാണെങ്കിൽ ശബ്ദമുയർത്താനുള്ള പ്രതിരോധിക്കാനുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഇതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് പണ്ട് കവി വയലാർ നാടകാലങ്ങൾ എഴുതിയിട്ടുണ്ട് തുടിപ്പൂ നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ കൊളുത്തിനിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളുകൾ നമ്മളൊരു മനുഷ്യന്റെ ഹൃദയം എത്ര കാലമായി തുടിക്കുന്നു പരമാവധി ഇപ്പോ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഇന്ത്യക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ 62 പുരുഷനും 63 സ്ത്രീക്കാണ് ഒരു വയസ്സ് സ്ത്രീക്ക് ആയുസ് കൂടുതലാണ് ലൈഫ് എക്സ്പെക്ടൻസി ഇന്ത്യയുടെ ആവറേജ് അപ്പോ അവിടെയാണ് വയലാർ പറഞ്ഞത് നൂറ്റാണ്ടുകളുടെ ഹൃദയമിടിപ്പുകൾ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായി നമ്മൾ നേടിയെടുത്ത സാംസ്കാരിക ബോധത്തിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് ഇന്ന് നമ്മളിലാണ് മിടിക്കുന്നത് പക്ഷേ ആ സാംസ്കാരിക ലോകത്തിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് നീക്കാതിരിക്കണമെങ്കിൽ അത് നമ്മൾ തലമുറ തോറും കൈമാറണം ഇന്ന് നമ്മുടെ ഇല്ല നമുക്ക് വേണമെങ്കിൽ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങളെന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൈമാറാം അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന കൊടുങ്കാറ്റുകൾക്ക് മുന്നിൽ ആ വിളക്ക് അണയാനുള്ള ചാൻസ് കൊടുക്കാം തീരുമാനം നിങ്ങളുടെയാണ് വീണ്ടും നിങ്ങൾ മൗനം കുടിച്ചിരുന്നാൽ മൗനം മാത്രമാണ് നിങ്ങളുടെ കാര്യമെങ്കിൽ ഒരു കാരണവശാലും ആ കൈത്തിരി നാളങ്ങൾ കെടാതിരിക്കില്ല അത് അടുത്ത തലമുറയിലേക്ക് മാറ്റപ്പെടില്ല എന്നുള്ളത് വളരെ സത്യമാണ് സോക്രട്ടീസിന്റെ കുറ്റപത്രത്തിൽ അവര് കൃത്യമായി വായിച്ച കുറ്റപത്രത്തിലെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ് നിങ്ങൾ യുവത്വത്തിനെ വഴിപഴപ്പിക്കുന്നു അവർ പ്രകോപിതരാകുന്നു യുവാക്കളെ വഴിപഴപ്പിക്കുന്നു അവർ പ്രകോപിതരാകുന്നു അതാണ് നിങ്ങൾക്കെതിരുള്ള ഏറ്റവും വലിയ കുറ്റം അതിന് സോക്രട്ടീസ് പറഞ്ഞ ഒരു മറുപടി ഇത്രയാണോ യുവത്വം വഴിപഴയ്ക്കുന്നത് ഞാൻ കാരണമല്ല
അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത് ഭരണകൂടത്തിനും ഇന്നത്തെ ഭരണകൂടത്തിനും അന്നത്തെ ഭരണകൂടത്തിനും എല്ലാവർക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരു കാരണവശാലും ചിന്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം. ചിന്തയാണ് പ്രശ്നം. ചിന്തയെ കെടുത്തുക, നിങ്ങളിൽ ഉണ്ടാവുന്ന ഭാവനയെ കെടുത്തുക. ഭാവന ഉണ്ടാവണമെങ്കിൽ വായന ഉണ്ടാവണം. വായന ഇല്ലാതാക്കുക. വായനശാലകൾ വളരെ സജീവമല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നാടക കലാരംഗങ്ങൾ സജീവമല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സാഹിത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നോവല് വായിച്ചിട്ടും കഥ വായിച്ചിട്ടും നാടകം കണ്ടിട്ടും സിനിമ കണ്ടിട്ടും എന്താണ് നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ കാര്യമെന്നാണ് ചോദ്യം. അത് കാര്യമില്ല എന്ന് നമ്മൾ അവിടെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് എന്താ, നമ്മൾ നാടകത്തിൽ നിന്നകലും സിനിമയിൽ നിന്നകലും മറ്റ് കലാരൂപങ്ങളിൽ നിന്നകലും വായനയിൽ നിന്നകലും നമ്മൾ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന കാര്യത്തിൽ മാത്രം ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് വളരും. അവിടെ വീണ്ടും നിങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞു. വളരെ കൃത്യമായി അവർ ചിന്തയെ സ്വാധീനിക്കും. നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ചിന്ത. വളരെ സംഗതിയാണ്. സാംസ്കാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജനതയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ, ആ ജനങ്ങളുടെ ഭാഷ, ആ ജനങ്ങളുടെ ഭക്ഷണം, ആ ജനങ്ങളുടെ മതബോധം, ജനന മരണങ്ങളോട് എങ്ങനെയാണ് ആ സമൂഹം പ്രതികരിക്കുന്നത് എന്നതൊക്കെയാണ് ആ ജനങ്ങളുടെ സംസ്കാരം മനസ്സിലാക്കാറുള്ളത്. ഇപ്പൊ ബുദ്ധമതക്കാരുടെ മരണ രീതി കണ്ടാൽ വളരെ രസം. അവര് മനുഷ്യ ശരീരത്തിന് ചെയ്യുക, നേരെ മീനൊക്കെ അരിയുന്ന പോലെ അരി അരിഞ്ഞിട്ട് കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ശവത്തിനെ ഒരു സ്ഥലത്ത് വെക്കും. വെച്ചു കഴിഞ്ഞാൽ ഈ ശവം തീനീയമായിട്ടുള്ള കഴുകന്മാരുണ്ട്, അവര് വന്ന് 2 നിമിഷം കൊണ്ട് ആ ശവം കംപ്ലീറ്റ് വൃത്തിയാക്കി പോകും. അതൊക്കെ കൊത്തിരിക്കാനുള്ളതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വരിഞ്ഞു കൊടുക്കും ശവശരീരം ബുദ്ധന്മാർ ചെയ്യുന്നത്. അതവരുടെ. ഇനി വേറെ നിങ്ങൾ ഹിജടകൾ എന്ന് പറയുന്ന ആളുകൾ, ആണും പെണ്ണും കെട്ട വർഗം എന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും കളിയാക്കുന്ന വർഗം, ഈ വർഗം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പക്ഷെ തമിഴ്നാട്ടിലും ബാക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കൂടുതലാണ്. ഇവര് മരിച്ചാൽ ചെയ്യുന്ന ആചാരം ഈ ശവത്തിനെ വലിച്ചു കൊണ്ടുപോകും, നിലത്തുകൂടെ കാല് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. എന്തിനാണ് നിലത്ത് കാൽ പിടിച്ച് വലിച്ചു കൊണ്ടുള്ളത്? അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ ചെരുപ്പ് ഊരിയിട്ട് ഈ ശവത്തിന് ഇങ്ങനെ അടിക്കും. എന്തിനാണ്? അവരുടെ വിചാരം ഈ ജന്മം ഒരു പാപജന്മമാണ്, ഇനി വരുന്ന ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ജന്മം ഇല്ലാതിരിക്കട്ടെ എന്ന് വരുത്താൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനന മരണങ്ങളോട് നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണോ അതിന്റെ സംസ്കാരമാണ്. എം ജി തന്നെ പറഞ്ഞെങ്കിൽ നമ്മുടെ സംസ്കാരം എന്താണ്? പലപ്പോഴും ഒരു ചവിട്ട് നാടകത്തിനെ പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ ശവ സംസ്കാര ചടങ്ങുകൾ വളരെ ഭംഗിയായി നടത്തുന്ന ഒരു ആഘോഷമായ തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾ കണ്ടോ? തമിഴ്നാട്ടിലെ ആഘോഷം എങ്ങനെയാണ്? ശവത്തിനെ ഇരുത്തി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സ്പ്രേ കടിച്ച് അവര് ഭയങ്കര ലഹരിയോടുകൂടി അർമാദിച്ചിട്ടാണ് ശവപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അതും അങ്ങനെ സംസ്കാരമാണ്. അപ്പോ നമ്മൾ ശവ സംസ്കരിക്കുന്ന രീതി പലതരത്തിലാണ്. ഇനി നിങ്ങൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന്റെ ഭാഗത്ത് പോയ ശവ സംസ്കാര ചടങ്ങുകൾ വേറെ രീതിയിലാണ്. അവിടെ ഒരു വിഭാഗം ആളുകൾ, ഒരാൾ കാണാൻ, ശവത്തിനെ കാണാൻ ഒരാൾ വന്നാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഈ ശവത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ പറയും. ഇനി അയാൾ അതിന്റെ ഇടയിൽ ചില കടം വാങ്ങിയിട്ട് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതും വിളിച്ചു പറയും. പാട്ടിലൂടെ പറയാം. നിങ്ങൾ ഈമ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് നമ്മുടെ സാംസ്കാരിക രീതി എന്ന് പറഞ്ഞ പല സംസ്കാരങ്ങളുടെ ഈ സംസ്കാരങ്ങളുടെ സങ്കലനമാണ് എന്ത് നമ്മുടെ മൊത്തമുള്ള സംസ്കാരം എന്ന് പറയും. ഈ സംസ്കാരം ഇവിടെ നമ്മൾ സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെ ഉള്ളതാണ് മതബോധം. പലപ്പോഴും നമുക്ക് സംശയമായി, പ്രത്യേകിച്ച് നിങ്ങൾ ലോ
ലോക്ക് പഠിക്കുന്ന ആളുകൾ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. മതം ആചാരമാണോ മൂല്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആചാരമാണോ മൂല്യമാണോ? ആചാരമാണ് എന്നുണ്ടെങ്കിൽ, മൂല്യമല്ല ആചാരമാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് ആചാരങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിപ്പോ പലപ്പോഴും നമ്മൾ അനാചാരങ്ങളാണെന്ന് പറയും. അത് റദ്ദ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അത് ആചാരങ്ങളായിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഇന്ന് നടക്കുന്ന ആചാരങ്ങൾ ആചാരങ്ങളെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നു. അതേ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. സതി ഒരു ആചാരമായിരുന്നു. ഭാര്യ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചെറിയ ജാതി മരിക്കണം എന്ന് പറയുന്ന സതി ഒരു ആചാരമായിരുന്നു. പക്ഷെ അത് റദ്ദാക്കി ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അനാചാരമായത്. അതുപോലെ അത് ആചാരമായിരുന്നു. അത് ആ ആചാരത്തിന്റെ പതിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആചാരം നിലനിർത്തി പോകണം എന്ന് പറഞ്ഞിട്ട് 70,000 സ്ത്രീകൾ പ്രകടനം നടത്തിയ രാജ്യമാണ് നമ്മൾ. അറിയിക്കണം, ഇന്ന് അത് ആ ആചാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണകൂടം അതിനൊരു ലെജിസ്ലേറ്റീവ് അതിനെ നിയമനിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് പലരും വേണ്ടി നിയമനിർമ്മാണം നടത്തണം എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ മതബോധം എന്ന് പറയുന്ന സംഭവം, ആചാരവും അനാചാരവും, അതാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ ചെയ്തോരബദ്ധം ഇന്ന് മൂടർക്ക് ആചാരമാവാം, നാളത്തെ ശാസ്ത്രമഹാവാം, മൂളായിക സന്തതം രാജൻ എന്നാ പറഞ്ഞത്. ആശയം പറഞ്ഞതാണ്. അതുകൊണ്ട് ആചാരങ്ങൾ എപ്പോഴും നമ്മൾ മതത്തിനെ കാണുമ്പോൾ മതത്തിന്റെ മൂല്യങ്ങളെയാണ് കാണേണ്ടത്. ആചാരങ്ങളിൽ നമ്മൾ അധിഷ്ഠിതമായി മുറുകെ പിടിച്ചു നിന്നാൽ പലപ്പോഴും ആചാരങ്ങൾ റദ്ദ് ചെയ്തപ്പെട്ട് കാലങ്ങൾ കഴിയുന്ന ശേഷം അനാചാരങ്ങളായിട്ട് മാറിയ ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആചാരങ്ങൾക്ക് വേണ്ടി ശാഠ്യം പിടിക്കാൻ നിന്ന് അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്താൻ നിന്നാൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളൊന്ന് ബോധ്യപ്പെടുന്നത്. ഇത്രയേ പറയുള്ളൂ. അതായത് നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആരാണോ ഇര, ആ ഇരയെ കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു. അതാണ് ഭരണകൂടത്തിന്റെ വേറൊരു പ്രത്യേകത. ആ ഇരയെ കൊണ്ട് തന്നെ പറയുന്നു. ഇവിടെ സതി അനുഷ്ഠിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് 70,000 ആള് സമരം ചെയ്ത ആരാ? സ്ത്രീകളാണ്. തീച്ചാടാൻ അവന് അവകാശം വേണമെന്ന്. അപ്പോ ഇത് വലിയ സംഭവമാണ്, നിങ്ങൾ തന്നെയാണ് ഈ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പറഞ്ഞ് ബോധിപ്പിച്ച് ആ ഇരയെ കൊണ്ട് തന്നെ സമരം ചെയ്യിപ്പിച്ച പാരമ്പര്യമാണ് നമ്മൾ പറയും. കറുപ്പിനെ അഴകാന്ന് പറയും, പറച്ചിലാണ്. പക്ഷെ കറുപ്പിനെ അഴകാന്ന് പറഞ്ഞിട്ട് ഈ കറുത്ത കുട്ടികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കും കറുപ്പിനെ അഴകാന്ന്. നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കറക്കാനുള്ള മരുന്ന് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ അത് ഉറപ്പാണല്ലോ. അതെല്ലാം അതിന് സാമ്യമായിട്ട് പറഞ്ഞു വെക്കും, കൃഷ്ണൻ കറുപ്പായിരുന്നു ഭഗവാൻ. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോ ഏതെങ്കിലും അമ്പലത്തിൽ പോയി നോക്കൂ, കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്കവാറും നീല നിറത്തിലും വെള്ള നിറത്തിലും ആയിരിക്കും. കൂടുതൽ കച്ചവടം നടക്കുന്ന നിറം വെള്ള നിറമായിരിക്കും. പക്ഷെ എന്നാലും ഈ പാവങ്ങൾക്ക് സമാധാനമാവാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വെക്കും ഏഴഴകാം. അവര് സ്വയം പറയും കറുപ്പിന് ഏഴഴകാം, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇരയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരവസ്ഥ മനസ്സിലാവുമ്പോ ഇതാണ്. അപ്പൊ നമ്മൾ വെച്ചാല് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാം. ചിന്തയ്ക്ക് എങ്ങനെയൊക്കെ വഴിതിരിച്ചു വിടാം എന്നാണ് ചിന്ത. നമ്മുടെ ചിന്തയെ എങ്ങനെ വഴിപിടിച്ചു വിടാം, അവിടെയാണ് ചിന്ത. അപ്പൊ അതിന് ഈ ചിന്തയെ വഴിതിരിച്ചു വിടുന്നതിന് ഏക പ്രശ്നം, ഏത് സമൂഹത്തിലും ചിന്തയെ വഴിതിരിച്ചു വിടുമ്പോഴത്തെ പ്രശ്നം കലാകാരന്മാരാണ്, സാഹിത്യകാരന്മാരാണ്. അപ്പൊ ഭരണകൂടം ആദ്യം ചെയ്യുന്ന സംഭവം എന്തായിരിക്കും? കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും എങ്ങനെയെങ്കിലും ട്യൂൺ ചെയ്ത് മൗനം അവരെ നിസ്സാരപ്പെടുത്തണം. രണ്ടാമത് ഇതിന് റഫറൻസ് ആയി വരാവുന്ന ചരിത്രം, ആ ചരിത്രത്തിനെ മെല്ലെ അറിയാതെ തിരുത്തുക. ഈ രണ്ട് പ്രക്രിയയും സമാന സ്വഭാവത്തോടു കൂടി നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ചരിത്രം തിരുത്തുക? ചരിത്രം ഭയങ്കര രസമാണ്. ചരിത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചരിത്രം എന്ന് പറഞ്ഞാൽ
ആണുങ്ങളുടെയും അധികാരത്തിന്റെയും ലോകമാണ് ചരിത്രം. ആണുങ്ങളുടെയും അധികാരത്തിന്റെയും ലോകമാണ് ചരിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിൽ ഇന്ത്യയുടെ മഹാസൃഷ്ടിയാണ്, പ്രണയത്തിന്റെ ഗോപുരമാണ് താജ്മഹൽ. പണ്ടൊക്കെ വിദേശികളായ രാഷ്ട്രീയ നേതാക്കൾ, രാജ്യത്തെ നേതാക്കൾ ഇന്ത്യയിൽ വന്നാൽ ആദ്യം കൊടുത്ത താജ്മഹലിന്റെ രൂപമായിരുന്നു. ആ താജ്മഹലിന്റെ രൂപം കൊടുത്തിരുന്നത് ഇപ്പൊ മാറിയിട്ടുണ്ട്. പ്രണയത്തിന്റെ, ഷാജഹാനും മുംതാസിനോടുള്ള പ്രണയത്തിന്റെ പ്രതീകമാണ് താജ്മഹൽ. ഇത് കാണാതെ പോയിട്ടുള്ള ഒറ്റ ആള് മാത്രമേ ഉള്ളൂ, മുംതാസ്. മുംതാസ് മാത്രം ആ പ്രണയത്തിന്റെ സാമ്പവും കണ്ടിട്ടില്ല, മുംതാസിന് വേണ്ടി ഉണ്ടാക്കില്ല. ബാക്കിയുള്ളവരൊക്കെ ചരിത്രത്തിൽ നോക്കൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആണുങ്ങളുടെയും അധികാരത്തിന്റെയും ബോധമാണ് ചരിത്രബോധമായിട്ട് പലപ്പോഴും നമുക്ക് വേണ്ടത്. ചരിത്രത്തിനെ മാറ്റാൻ പറ്റുമെന്നുള്ളത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. എം ടി വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ മാറ്റി, ചതിയനായ ചന്തു എന്ന് പറയുന്ന കോൺസെപ്റ്റ് എം ടിയുടെ സ്ക്രിപ്റ്റിൽ വന്നപ്പോ ചന്തു ഇങ്ങനെ ആയിക്കൂടെ എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടായി. ആ ഉണ്ടായത് എന്തിന്റെ ബേസിലാണ്? നമുക്ക് തോന്നുകയാണ്, തോന്നിപ്പിക്കുകയാണ്. ഇതേപോലെ ചരിത്രബോധങ്ങളിൽ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറ്റാൻ പറ്റും. അപ്പം പരസ്യം എങ്ങനെ നിങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ ഉദാഹരണം, ഒരു പേസ്റ്റ് എങ്ങനെയാണ് ബ്രഷ് ചെയ്യാനുള്ള പേസ്റ്റ് നിങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആ പേസ്റ്റ് മെല്ലെടുത്ത് മുഴുവൻ ഭാഗവും പേസ്റ്റ് എടുക്കുന്ന പോലെയാണ് പരസ്യം കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ പേസ്റ്റ് എടുക്കുമ്പോഴും സ്വാഭാവികമായി അറിയാതെ മുഴുവൻ പേസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ശരിക്കും പേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഭാഗം എടുക്കുന്നു. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിൽ അറിയാതെ ഉണ്ടാക്കുന്ന ഒരു ചിന്ത, അതുകൊണ്ടാണ് നമ്മുടെ ചിന്തയെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പൊ ചിന്ത മാറ്റാൻ കഴിയും. അവിടെയാണ് നമ്മുടെ വൈലോപ്പിളി ചോദിച്ചൊരു ചോദ്യം, വിശ്വസംസ്കാര പാലകരാവും വിജ്ഞരെ ആവുമോ യുഗം വെല്ലുവിളിക്കും. ചോദിച്ച ചോദ്യമാണ് വൈലോപ്പിളി പറഞ്ഞാണ്, വിശ്വസംസ്കാര പാലകരാവും വിജ്ഞരെ യുഗം വെല്ലുവിളിക്കും, ആവുമോ ഭവാന്മാർക്ക് തിരുത്താൻ. എങ്ങനെ ലോക സാമൂഹിക ദുർനിയമങ്ങൾ എങ്ങനെ തിരുത്തുന്നത്? സ്നേഹസുന്ദര പാതയിലൂടെ. വേഗമാകട്ടെ വേഗമാകട്ടെ എന്നാണ് വൈലോപ്പിളി പറഞ്ഞത്. അവിടെയാണ് അപ്പോ വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരെ എന്നാണ്. വിജ്ഞരെ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരെ എന്നുള്ളതാണ് അർത്ഥം. ഈ അറിവുള്ളവരെ നമ്മൾ രണ്ടാക്കി ഡിഫൈൻ ചെയ്യണം. അതിന് കൃത്യമായിട്ട് അറിയിക്കണം, നോളജ് ആൻഡ് വിസ്ഡം. എന്താണ് നമ്മുടെ വ്യത്യാസം? അറിവും തിരിച്ചറിവും. കത്തി മുറിക്കാനുള്ളതാണ് എന്നുള്ളതാണ് അറിവ്, അതുകൊണ്ട് വേറൊരാളെ കഴുത്ത് മുറിക്കരുത് എന്നുള്ളതാണ് തിരിച്ചറിവ്. ഐൻസ്റ്റീൻ എന്നുള്ള അറിവിനെ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആറ്റം ബോംബായിട്ട് അതിനെ കണ്ടത്, മാറി വന്നു. അപ്പോ ഈ തിരിച്ചറിവുള്ള അറിവുകൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് ആവുമോ ഭവാന്മാർക്ക് തിരുത്താൻ. നിങ്ങളെ നോക്കി യുഗം വെല്ലുവിളിക്കുകയാണ്. എങ്ങനെ തിരുത്തുന്നത്? നിങ്ങൾക്ക് തിരുത്താം, ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എതിർശബ്ദങ്ങൾ ഇല്ലായ്മ ചെയ്യാം, നിർമാർജനം ചെയ്യാം, കൊല്ലാം, എന്ത് വേണമെങ്കിൽ ആവാം. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ തിരുത്തേണ്ടത്? സ്നേഹസുന്ദര പാതയിലൂടെ. അതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങൾ. കാരണം മഹാത്മാഗാന്ധിക്ക് ആരുണ്ടായിരുന്ന രണ്ട് കാര്യമുള്ളൂ, ഒന്ന് സത്യാഗ്രഹവും ഒന്ന് സത്യം പറയുന്നു. ഏറ്റവും ധൈര്യശാലികൾക്ക് ലോകത്ത് വേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സത്യം പറയലും ഒന്ന് ആയുധമില്ലാതെ നടക്കാനാണ് ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടത്, രണ്ടാമത് സത്യം പറയാനാണ് ഏറ്റവും കൂടുതൽ. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു വിഷമം പിടിച്ച ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചിന്തകളെ മാറ്റുന്നു, നമുക്ക് സംസാരിക്കാൻ ഇല്ലാതെയാവുന്നു, സന്ദർഭങ്ങളില്ലാതെയാവുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, അവിടെയാണ് നമ്മുടെ ചോദ്യം. ആർട്ടിക്കിൾ 90 എത്തുമ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച്
തിരിച്ചു പറയും. ഓക്കേ, ബട്ട് വാട്ട് എക്സ്റ്റെൻഡ് ദാറ്റ് യു ക്യാൻ സ്പീക്ക് ഓൺ എന്നൊരു ചോദ്യം. Where should you stop? What extent that you can prolong? എന്നൊരു ചോദ്യം. അവിടെയാണ് നമ്മൾ നോക്കുന്ന പ്രശ്നങ്ങൾ. അവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ, അവിടെ വീണ്ടും നമ്മൾ നിൽക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതിനുള്ളൊരു പരീക്ഷണമായിരുന്നു, ഒരു ടെസ്റ്റോസ് ആയിരുന്നു നവംബർ 8. നവംബർ 8 നോട്ട് നിരോധനം എന്ന് പറയുന്ന ഒരു സംഭവം. ഈ നോട്ട് നിരോധനം വരുന്ന നവംബർ 8 പാസ്സാക്കുന്നത്, RBI പോലും പാസ്സാക്കുന്നത് 1.5 മാസങ്ങൾക്ക് ശേഷം. അപ്പൊ ഈ നോട്ട് നിരോധനം അതുവരെ ചർച്ചകൾക്ക് വിധേയമാക്കാതെ, എതിർപ്പുകൾ പരിഗണിക്കാതെ വെറുതെ ഒരു ടെസ്റ്റോസ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇൻജക്ട് ചെയ്താൽ അതിന് വലിയ അലർജിയും ഉണ്ടോ എന്നൊരു ടെസ്റ്റോസ് നമ്മൾ ചെയ്ത് നോക്കിയതാണ് നമ്മുടെ രാജ്യം. അതിന് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഘടകം, നമുക്ക് കൂട്ടുപിടിക്കാവുന്ന ഒരു ഘടകം എന്താണ്? നിങ്ങൾക്ക് ആ പരീക്ഷണത്തിന് ഏറ്റവും കൂട്ടുപിടിക്കാവുന്നതാണ് ഭീകരത. ഭീകരത എന്ന് പറയുന്ന സാധനം, ഭീകരരുണ്ട്, ഭീകരന്മാർ വരും, ഭീകര പ്രശ്നമാണ്, അവരുടെ കള്ളനോട്ടുമായിട്ടാണ് നടക്കുന്നത്, ലോകത്തിലെ കള്ളനോട്ടുകൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തുന്നത് എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവുന്നു. അതിനെതിരായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മൾ രാജ്യദ്രോഹിയായി മാറും. ഇവിടെയാണ് നമുക്ക് ആ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ എത്ര കണ്ടു പോവാമെന്നതിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ട കാര്യം. അവിടെ ഇതിനെതിരായിട്ട് ശബ്ദിച്ച കലാകാരന്മാർക്കെതിരെ നമ്മൾ കേസെടുക്കുന്നു എന്നുള്ളതാണ് അതിലും വലിയ അപകടം. അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ, മണികൃഷ്ണൻ ഉൾപ്പെടെ ഒരുപാട് കലാകാരന്മാർക്കെതിരെ കേസെടുക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ വിപ്ലവകരമായ പ്രശ്നം. അത് കോടതി നേരിട്ട് കേസെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ബേജാറാക്കുന്ന, ടെൻഷൻ അടിപ്പിക്കുന്ന അതിനേക്കാൾ വലിയ പ്രശ്നം. അപ്പൊ നമ്മൾ എവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് പോയി നിൽക്കും? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എവിടെ പോയി നിൽക്കും? അവിടെയാണെങ്കിൽ കോൺഫ്ലിക്ട്, അവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് അവിടെയാണ്. അപ്പൊ നമ്മള് പലപ്പോഴും വളരെ എളുപ്പമാണ് ഈ ഭീകരരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ മൗനടപ്പിക്കാൻ, ഭീകരക്കെതിരെ ഇതിനെതിരായിട്ട് നിങ്ങൾ എതിരായിട്ട് പറയുമ്പോൾ അതിനെതിരായിട്ട് സംസാരിച്ചാൽ നമ്മൾ രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറും. പട്ടാളക്കാർ അവിടെ ഇഷ്ടം പോലെ മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഭീകരം വന്ന് ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെതിരായിട്ട്, രാജ്യത്തിനെതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ട് നിങ്ങൾ ശബ്ദിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ വളരെ പ്രശ്നം. പക്ഷെ ആ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ 3.5 കോടി കർഷകർ മരിച്ചു വീഴുന്നു. 3.5 കോടി കർഷകർ ഇന്ത്യയിൽ, സോറി 3.5 കോടിയല്ല, 3.5 ലക്ഷം, സോറി 3.5 ലക്ഷം കർഷകർ ഇന്ത്യയിൽ മരിച്ചു വീണിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോ ആ മരിച്ചു വീണ അവരോട് 1% പോലും സഹതാപം തോന്നില്ലെന്ന്, നമ്മുടെ പട്ടാളക്കാരോടുള്ള എല്ലാ ബഹുമാനവും പോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ തന്നെയാണ് ഈ കർഷകർ. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മൾ ഉള്ളവര് പറഞ്ഞത്, അടുത്തു നിൽക്കും അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപണീശ്വരൻ അദൃശ്യനായാൽ അതിൽ എന്ത് ആശ്ചര്യം എന്നുള്ളൂ ചോദിച്ചു. തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ, അനുജന്റെ വിഷമം കാണാൻ നിങ്ങൾക്ക് കണ്ണുകളൊന്നും ഇല്ലെങ്കിൽ അദൃശ്യരൂപിയായ ഭഗവാനെ നിങ്ങളുടെ മുമ്പിൽ അദൃശ്യനായാൽ, നിങ്ങൾ കാണാൻ കഴിയാതിരുന്നാൽ, നിങ്ങൾ എത്ര ജപിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഇതൊന്നും കാണാതെ, നിങ്ങൾ എത്ര ജപിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും അദൃശ്യനായ അരൂപനായിട്ടുള്ള ഈശ്വരനെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അതിൽ എന്ത് ആശ്ചര്യം എന്ന് ഉള്ളൂര് ചോദിച്ചതാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ കാണുക, നമ്മുടെ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഈശ്വരനല്ല തേരേന സബ്കോ സമ്മതിതേ ഭഗവാൻ. ഈശ്വരനായാലും അള്ള എന്ന് വിളിച്ചാലും, ഈശ്വരൻ എന്ന് വിളിച്ചാലും, യേശു എന്ന് വിളിച്ചാലും, ഏത് ഈശ്വരനായാലും എല്ലാം നല്ലതിന്, എല്ലാം എല്ലാം നല്ലതിന്. അപ്പൊ നമ്മൾ സ്നേഹമായിട്ട് ഇവരേക്ക് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവരെയൊക്കെ ഇതാക്കാൻ പറ്റുന്ന സംഭവം. നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 19 അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൺഫേർ ചെയ്തു തന്നതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. അതിന് പലപ്പോഴും തുരങ്കം വെക്കുന്നത് CRPC 95 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്പിരസി ആണെന്ന് പറയും.
കോൺസ്പിറസി ഉണ്ടെന്ന് പറയും. ആർട്ടിക്കിൾ 120, ഈ ആർട്ടിക്കിൾ 120 വരുമ്പോഴും നിങ്ങൾക്ക് ക്രിമിനൽ കോൺസ്പിറസിയാണ്. മറ്റേ നമ്മൾ പറയുന്നത് കമ്മ്യൂണൽ ഡിസാർമണി ഉണ്ടാക്കും, അതുകൊണ്ട് അതും പറ്റില്ല. അവിടെയാണ് നിങ്ങൾ അറിയുന്നാവും മധ്യപ്രദേശ് ഗവൺമെന്റ് ആദിവാസി കനോട്ട് ഡാൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആദിവാസി കൻ ഡാൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകം നിരോധിച്ചു. ആ നിരോധിക്കുന്നതിന്, ആ നിരോധിക്കുന്ന അവസരത്തിൽ നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് അവിടെ കൊണ്ടുവരുന്നു. ഒരു ഭാഗത്ത് നമ്മൾ ഇത് പറയുന്നു, മറുഭാഗത്ത് നേരെ മറ്റേ കാര്യം പറയുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുന്നതിന് തുരങ്കം വെക്കാനുള്ള മറ്റു കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഭരണകൂടത്തിന് അതിനനുസരിച്ച് CRPC 95 ആയാലും 120A ആയാലും അത് നിങ്ങൾക്ക് അവിടെ നിർത്തിക്കോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നുള്ളത്. അത് നമ്മൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഡെമോക്രസി ഡിസെന്റ് ആൻഡ് ഡയലോഗ്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കാര്യം ജനാധിപത്യത്തിൽ ഡിസെന്റും ഡയലോഗും വളരെ വിയോജിപ്പും ചർച്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ഭരിക്കുന്നത് താരതമ്യേന ഭൂരിപക്ഷത്തിന്റെ ഗവൺമെന്റ് അല്ല. 100 വോട്ട് ഉണ്ടെങ്കിൽ, അതിൽ 3 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ 20, 25, 20 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ നൺ ഓഫ് ദി എബവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തുടങ്ങി. നോട്ട നൺ ഓഫ് ദി എബവ്, ഈ പറയുന്ന ഒരാളിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾക്ക് വിയോജന കുറിപ്പ്, അതാണ് അത് നിങ്ങൾ ഈ വിയോജന കുറിപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു ഏരിയയാണ്. അപ്പൊ നിങ്ങൾ കാര്യം ആലോചിച്ചു, നോട്ടൊക്കെയാണ് ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ ഇത്തരം അവസ്ഥ. അപ്പൊ ആരായാലും നോട്ട എന്ന് പറയുന്ന കോളത്തിനാണ് ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടിയതെന്ന് വിചാരിക്കും. അപ്പൊ ആരായിരിക്കും വിജയി? ഭാഗ്യ കാൻഡിഡേറ്റ് വിത്ത് മെജോറിറ്റി വോട്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കാൻഡിഡേറ്റ് വിത്ത് മെജോറിറ്റി വോട്ടിലെ നോട്ടയ്ക്ക് ഭൂരിപക്ഷമാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യും. അലോചിക്കുന്ന വ്യത്യാസം, അയാളാണ് ഭൂരിപക്ഷത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ വിയോജിപ്പ്, വിയോജന കുറിപ്പും വിയോജിപ്പും അവിടെ ഉണ്ടാകുന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? കാരണം നോട്ടഡ് ആളുകളുണ്ട്, ബാക്കിയുള്ളവർ വോട്ട് ചെയ്തവരൊക്കെ ഉണ്ട്, എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് പിന്നെ ഇയാൾ വരുന്നത്. അപ്പൊ അത്രയും ആളുകളുടെ വിയോജന കുറിപ്പ് അവിടെ ഉണ്ടാവും എന്നുള്ളത് വളരെ പ്രശ്നമാണ്. ആ വിയോജനങ്ങളെ നേരിടാൻ ഭരണകൂടം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ എളുപ്പ മാർഗമാണ് കമ്മ്യൂണൽ ഡിസാർമണി. ആ കമ്മ്യൂണൽ ഡിസാർമണി പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 120A എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു, അതിന്റെ സ്കോപ്പ് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള യാതൊരു മേഖലയും അവിടെ ഇല്ല. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ജുഡീഷ്യറിയും ഇതിൽ നിന്ന് വിഭിന്നമല്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ആൾസോ സീം ടു ബി ഡൺ എന്നാണ് പറയുന്നത്. നിയമം നടപ്പാക്കിയാൽ പോരാ, നിയമം നടപ്പാക്കി എന്ന് ബോധ്യപ്പെടുകയും വേണം അതിന് ജനങ്ങൾ. അപ്പൊ അത് ബോധ്യപ്പെടണമെങ്കിൽ നമുക്കവിടെ വളരെ വലിയ പ്രശ്നമാണ്. എങ്ങനെയാണ് ബോധ്യപ്പെടുക? ആ ബോധ്യപ്പെടുന്ന സ്ഥലത്താണ് നമ്മുടെ ഫെയിൽഡ് ജഡ്ജ്മെന്റ്. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജഡ്ജ്മെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യാം, പക്ഷെ ജഡ്ജിയെ ഒരിക്കലും വ്യക്തിപരമായി നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, അതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ബട്ട് കോർട്ടിന്റെ, കോർട്ടിൽ നിന്ന് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം, കോർട്ടിനെ അവമതിപ്പുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കമോ വാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ പരിധിയിൽ വരും. നമ്മൾ കൃഷ്ണയിൽ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജിയായിരുന്ന അഭിനന്ദനമുഖ്യായിട്ടിരുന്ന കൃഷ്ണയിൽ പറഞ്ഞിട്ടുള്ളത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നോ എടുത്തു കളയണം. കാരണം അത് വേഗമാണ്, അത് പലപ്പോഴും ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരാണ്. എപ്പോഴും ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ സബോർഡിനേറ്റ് ആയിട്ട്, റൈറ്റ് ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചാണ്, ഈ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ സബോർഡിനേറ്റ് ആയിട്ട് വേണം ഈ കണ്ടക്ട് ഓഫ് നിൽക്കാൻ എന്നുള്ളതാണ് ജസ്റ്റിസ് പറയുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടതെത്രയുള്ളൂ, ലെജിസ്ലേറ്റീവിൽ നിയമം പാസ്സാക്കുകയേ അതിന് നിവർത്തിയുള്ളൂ.
അല്ലെങ്കിൽ കോടതി ഒരിക്കലും കോടതിയെ കോടതിക്കെതിരായി സംസാരിക്കാൻ അനുവദിക്കില്ല. അതിന്റെ കോർപ്പറേഷനാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദുരന്മാര കൊലകൾ. അവരുടെ ഡിഗ്രിക്കെതിരായി വരുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ അവിടെ ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഫ്രീഡം ഓഫ് സ്പീച്ച് അതിനെതിരായിട്ട് തന്നെ നമ്മൾ മറ്റുള്ള നിൽക്കുന്നു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വീണ്ടും എതിരായിട്ട് നിൽക്കുന്നു. നമുക്ക് ഭരണകൂടങ്ങൾ നമ്മളെ പല തരത്തിലും നമ്മുടെ എതിരഭിപ്രായങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്നൊക്കെ നമ്മൾ പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾ യുഗങ്ങളോടുള്ള വെല്ലുവിളി വീണ്ടും ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് വിശ്വസംസ്കാര വിജ്ഞരാ ലോകരാം വിജ്ഞരെ, വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരെ, യുഗം വെല്ലുവിളിക്കൂ, ആവുമോ ഭവാന്മാർക്ക് തിരുത്താൻ ലോക സാമൂഹിക ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ. വേഗമാകട്ടെ വേഗമാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം എതിർ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എതിർ ശബ്ദങ്ങളെ നിർമാർജനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രാസമാണ്. എതിർ ശബ്ദങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അതിനെയും കൂടി മുഖവിലക്ക് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇവിടെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ഏറ്റവും പുതുതായി വന്നിരുന്ന കേസിൽ നിങ്ങൾ വക്കീൽ കുട്ടികളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തി ആളൂരാണ്. ജോളിയെ പോലെ തന്നെ ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയാണ് ആളൂർ. ആളൂർ ആ കേസ് ഏറ്റെടുത്തു എന്ന് പറയുന്നത് ആളൂരിലെ ആളുകൾ വികാരപരമായി ഇടപെടുക. പക്ഷെ അവിടെ ജോളിക്ക് എന്ത് പറയാനുണ്ടോ, പറയുന്നത് ശരിയോ തെറ്റോ, അത് ജുഡീഷ്യറിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ അയാൾ ബൈ പ്രൊഫഷൻ ഉള്ള ആളാണ് വക്കീലുമാർ. അത് ആളൂരായാലും എക്സോ വൈ ആരായാലും അത് പ്രസന്റ് ചെയ്യപ്പെടും. അതിന്റെ ട്രയലുകൾ നടക്കും. അതിന്റെ ഡിഫൻസ് വക്കീൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂട്ട് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് ശരി നമ്മുടെ ശരിയായി പോകണമെന്ന് ഇല്ല ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് പൂർണ്ണമായും എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് രോഹിത് ചാരന്മാർക്ക് തുകകാർ കിട്ടിയത് പിന്നെ അപ്പുറത്ത് ചെന്ന സുപ്രീം കോടതി തുകകാർ മാറിക്കിട്ടും. അത് മാറിക്കിട്ടിയത് കൊണ്ട് ജുഡീഷ്യറിയോടുള്ള വിശ്വാസം പോകേണ്ട കാര്യമില്ല. അത് നമുക്ക് ജുഡീഷ്യറിയിൽ അപ്പോഴും വിശ്വാസമുണ്ട്. ഇപ്പോഴും നമുക്ക് ജുഡീഷ്യറിയിൽ തന്നെ വിശ്വസിക്കാൻ മാർഗമുള്ളൂ. കാരണം പക്ഷെ ജുഡീഷ്യറി ട്രാൻസ്പെറന്റ് ആവേണ്ടതും ജുഡീഷ്യറിക്കെതിരായിട്ട് വരുന്ന ക്രിറ്റിസിസവും പോസിറ്റീവായി ഭീഷണി എടുക്കേണ്ടതും അതും ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെയും കാര്യമാണ്. അതിനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വെച്ച് നിൽക്കാൻ ശ്രമിക്കരുത്. അതിന്റെ ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഭരണകൂടത്തിൽ നിന്ന് ഒരിക്കലും അതിനനുകൂലമായ ഒരു ലെജിസ്ലേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ചർച്ചകൾ തന്നെ ഇങ്ങനെ നടക്കും, കാര്യങ്ങൾ നടക്കും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, യുവതലമുറകളെ ഒരു കാരണവശാലും നമുക്ക് വായടപ്പിച്ചുകൊണ്ട് എതിർ ശബ്ദങ്ങൾ തീരില്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പോകാനാവില്ല. മുന്നോട്ട് പോകണമെങ്കിൽ എതിർ ശബ്ദങ്ങളെ കൂടി പരിഗണിച്ച് എതിർ ശബ്ദങ്ങളെ കൂടി പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സ്വീകരിച്ച് അതിനെ പങ്കെടുപ്പിച്ച് അതിനെ ചർച്ചകളിലൂടെ, അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഡിസന്റ് ഡയലോഗും ഇല്ലാത്ത സ്ഥലത്ത് ജനാധിപത്യം മാറി അത് ഫാസിസമായി മാറും. ആ ജനാധിപത്യ ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ശബ്ദിക്ക് മാറാവട്ടെ. ശബ്ദമില്ലായ്മക്കെതിരെ ശബ്ദിക്കാനുള്ള ശബ്ദമായി ഈ സെമിനാർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആവാം.